ഒരവസാന ശ്രമം. അവരങ്ങ് പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ, എനിക്കിപ്പോ ഒന്നിനെയും പേടിയില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. മോളെ, അവരൊക്കെ പോയെന്ന് നോക്കിയേ. വേണ്ട, നീ പോണ്ട, ഞാൻ പോയി നോക്കാം. നീയൊക്കെ എനിക്കിട്ട് പണി വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് കെട്ടിയെടുത്താണോടാ? അതെന്താ തങ്കച്ചി, തങ്കച്ചിയെ വിളിക്കാൻ വന്നല്ലേ ഞങ്ങള്? തങ്കച്ചിക്കും കൂടെ എന്തെങ്കിലും തടയണ കേസല്ലേ? അതൊന്നും നടക്കത്തില്ലല്ലോ. ഇവിടെ വെച്ചല്ലേ അവളെ കാണാതായത്? അല്ലടാ. അതെ, അതിനെന്താ? തങ്കച്ചിക്ക് എന്താ പ്രശ്നം? നിന്റെയൊക്കെ തലയിൽ കളിമണ്ണാണോടാ. കഴുതേ, വീട് മനസ്സിലാക്കിയില്ലടാ. പോലീസിൽ പരാതി കൊടുത്ത അവൾ അവനെയും വിളിച്ചോണ്ട് ഇവിടെ വരും. പിന്നെ ഞാൻ കൊടുക്കത്തില്ലടാ. അത് നേരാണല്ലോ. ചോദിച്ചാ എനിക്കെല്ലാം പറയേണ്ടി വരും, അല്ലെങ്കി അവര് പറയിപ്പിക്കും. അയ്യോ തങ്കച്ചി, ഞങ്ങളെ ഒറ്റ കൊടുക്കരുത്. പിന്നെന്തോടി, ഞാനിത് ഒറ്റ കേക്കണോ? എന്താ ചേച്ചി ഇതൊക്കെ? എനിക്കൊക്കെ പേടിയാവുക. എന്തൊരു വിധിയാ നമ്മുടേത്. ഈ നിമിഷം വരെ ആരെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ടും കണ്ണീരൊഴിഞ്ഞ നേരമില്ല. ഒത്തിരി വലിയ തറവാട്ടിലാണല്ലോ ജനനം. പൂർവികര് വാങ്ങിക്കൂട്ടി വെച്ചിരിക്കുന്ന ശാപങ്ങളുടെ കണക്ക് പറയിക്കാവോ? ഇറങ്ങിയിട്ട് ഒരാഴ്ച ആയില്ല, തിരിച്ച് കേറുന്നെങ്കി എന്റെ കൂടെ നീയൊക്കെ കാണും. നോക്കിക്കോ. തങ്കച്ചി, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ദൈവീത് ഞങ്ങളെ ഈ കേസിൽ പെടുത്തരുത്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഒരു തവണത്തേക്ക് ക്ഷമിക്കേ പ്ലീസ്. കൈ കിട്ടിയ അവന്മാര് ഞങ്ങളെ പഞ്ഞിക്കിടും. ഒന്നാമത് മറ്റേ കുത്തുകേസിന് ഞങ്ങളെ പൊക്കം നടക്കുക. ഇതും കൂടി ആയ എല്ലാം വെള്ളത്തിലാവും. ഇവിടെ നിന്ന് മോങ്ങാതെ സ്ഥലം വിടാൻ നോക്ക്. പോകുന്ന വഴിക്ക് അവളെ തപ്പിയെടുത്തോണം. നമ്മളെ പറ്റി അവൾ എവിടെയും പറയരുത്, മനസ്സിലായല്ലോ? അതല്ലേ, പോടാ എന്റെ കൺമുമ്പിൽ നിന്ന്. അവളെ ഞങ്ങൾ തൂക്കിയിരിക്കും. ആ പോ. എന്തായാലും ഈ രാത്രി മോള് പുറത്തേക്ക് ഇറങ്ങണ്ട, നേരം വിളിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അവരുടെ കണ്ണിപ്പെടാതെ ചേച്ചി ഇങ്ങനെ ഇവിടെ ഇരിക്കും. അവരുടെ ഉറക്കം തോന്നിയ പോലെയാ, ചിലപ്പോ ഇവിടെ വന്ന് കിടക്കും, അല്ലെ മുറിയുടെ വാതുക്കെ വെറും നിലത്താവും കിടക്കാം. നീ തൽക്കാലം ഇവിടെ ഇരുന്നാ മതി. അവര് നല്ല ഉറക്കം പിടിച്ചിട്ടേ ശ്വാസം പോലും വിടാൻ പറ്റൂ. കാവൽ നായയുടെ സ്വഭാവ, ഒരു ഇല അനങ്ങിയ അപ്പ ഓടി വരും. അതൊന്നും സാരയില്ല, ഇന്നിനി രാത്രി ഇറങ്ങിപ്പോട്ട് എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടണ്ട. അവന്മാർ പുറത്തു തന്നെ കാണും.